ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിയർ ബോട്ടിൽസ് എങ്ങനെയാണ് ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ബിയർ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കോട്ടൻ്റെ ത്രെഡോ അല്ലെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കയേഴ്സോ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അത് ഹാങ്ങിങ് ആയിട്ടൊരു മൂന്നെണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ റോളർ എടുത്തു, അതുപോലെ ചെറിയൊരു മാർക്കിങ്സ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് സ്കിഡ് ആവാതിരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പീസ് ഈ ഒരു ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ നെക്ക് പോർഷനിൽ നമുക്ക് കെട്ടിക്കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു നാലരട്ടി നീളമുള്ള ത്രെഡ് എടുക്കണം. ആദ്യം തന്നെ നമുക്ക് ബോട്ടിലിൽ ആ ഒരു ചെറിയ ത്രെഡ് യൂസ് ചെയ്തിട്ടൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ബോട്ടിലിൻ്റെ ആ ഒരു നെക്ക് പോർഷനിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാത്ത രീതിയിൽ വേണം നമ്മളത് കെട്ടിട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ നോട്ടിട്ട് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് കണ്ടോ ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ നീളമുള്ള ഒരു ത്രെഡ് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് നടുക്കൊന്ന് ഈക്വൽ ലെങ്തിൽ അത് നന്നായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ആ ഒരു ബെൻഡ് ആക്കിയ പോർഷൻ നമ്മൾ ഈ ഒരു കെട്ടിവെച്ചിരിക്കുന്ന ത്രെഡ് പോർഷനിൽ കൂടെ കയറ്റി വിട്ടിട്ട് നമുക്ക് ഈ എൻ പോർഷൻ അതിനകത്ത് കൂടെ എടുത്ത് നന്നായി നമ്മളത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതങ്ങ് ഫിക്സ് ആയിക്കോളും. അതുപോലെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ത്രെഡ്സ് ഇങ്ങനെ നമ്മുടെ കുപ്പിയുടെ ആ ഒരു നെക്കിന് ചുറ്റും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ടെണ്ണേ ഒഴിച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് ത്രെഡ്സും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പെയറിനകത്ത് നിന്ന് ഓരോ ത്രെഡ്സ് വീതം എടുത്തിട്ട് ആ ഒരു ഏകദേശം മിഡിൽ ആ ഒരു രണ്ടെണ്ണത്തിൻ്റെയും മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തൊരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് നോട്ട് നമ്മളവിടെ നന്നായിട്ട് കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ആ നമ്മൾ ബാലൻസ് കിടക്കുന്ന രണ്ട് സ്ട്രിങ്ങും കൂടി എടുത്തിട്ട് ഇതുപോലെ തന്നെ സെയിം ഹൈറ്റിൽ നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് നോട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ആ ഒരു കെട്ടിൻ്റെ അകത്ത് ഓരോ സ്ട്രിങ്സ് വീതം മറ്റേ ഓപ്പോസിറ്റ് സൈഡിലെ ആ ഒരു കെട്ടിൻ്റെ അകത്തു നിന്ന് ഒരു സ്ട്രിങ് എടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ഓരോരോ കെട്ടിൻ്റെ അകത്തു നിന്ന് ഓരോ സ്ട്രിങ്സ് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ സേവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതൊരു നെറ്റിൻ്റെ ഒരു പാറ്റേൺ പോലെയായിരിക്കും വരുന്നത്. ഇപ്പോൾ തക്കണ്ട ഒരു ഹാഫ് പോർഷൻ വരെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ താഴോട്ടും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ലോക്ക് ഇടുന്നത് അവസാനം കൊണ്ടുവന്ന് ഇങ്ങനെ ലോക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ബാക്കി ആ ഒരു ത്രെഡ്സ് ഇങ്ങനെ താഴോട്ട് അഴിച്ചിടാം നമുക്ക് ഒരു ഡെക്കറേഷൻ പോലെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചുരുണ്ടിരിക്കുന്ന ഭാഗം നമുക്കത് അഴിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു വേറൊരു സ്റ്റൈലിൽ കിടക്കും. ഇതുപോലെ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബോട്ടിൽസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മൂന്ന് ബോട്ടിൽസാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രീനും കണ്ടോ, ഇതിൻ്റെ ടിപ്പിൽ ഞാൻ ആ ഒരു ചുരുൾ അഴിച്ചിട്ടതാണ് ഈ ഒരു പാറ്റേണിൽ കിടക്കുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ബ്ലൂ ബോട്ടിലും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഹാങ് ചെയ്യാനുള്ളൊരു ത്രെഡും കൂടെ നമുക്ക് ഈ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിലൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ ആദ്യം ഒരു ചെറിയൊരു നോട്ട് ഇട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു റിങ് പോലെ ആക്കിയിട്ട് അത് ലോക്ക് എടുക്കണ്ടോ, ഇങ്ങനെ റിങ് പോലെ ആക്കിയിട്ട് അതിനകത്തൂടെ ആ ഒരു ത്രെഡ് ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ നമ്മളത് വെയിറ്റ് വരുന്നതനുസരിച്ച് ഇത് മുറുക മാത്രമേ ചെയ്യുള്ളൂ, ഒരു കാരണവശാലും അത് അഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഹാങ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഈ കെട്ടി വെച്ചിരിക്കുന്ന മൂന്ന് ബോട്ടിൽസും കൂടെ നമ്മൾ ഒരു റോളർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, വുഡൻ റോളർ, അതിലേക്ക് നമുക്കതിൻ്റെ ആ ഒരു ചെറിയ സ്ലിറ്റ്സിലേക്ക് കെട്ടി കൊടുക്കണം. അപ്പോൾ സ്ലിറ്റ്സ് കൊടുക്കുന്നത് അത് പെട്ടെന്ന് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്ലിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ ബോട്ടിൽസും കൂടെ അതിൽ കെട്ടിയെടുക്കാം. ഫസ്റ്റ് ബോട്ടിൽ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഡബിൾ ലെയർ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു ത്രെഡ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി രണ്ട് ബോട്ടിൽസും കൂടെ ഇങ്ങനെ ഇതിൽ കെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന മൂന്ന് ബിയർ ബോട്ടിൽസും നമ്മുടെ റോളറിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ത്രെഡും കൂടെ ഇതിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കതും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡോറിന് വേണ്ടി മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഔട്ട്ഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
കാരണം ഇത് നനഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളർന്ന് ഫെയ്ഡാവും, അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ദ്രവിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇൻറ്റീരിയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം ഞാനത് വാൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്തിരിക്കുവാണ്. ഇത് കുറച്ച് പ്ലാന്റ്സും കൂടെ അതിന് വെച്ച് കൊടുത്തു. അതാ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബോട്ടിൽസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയില്ലേ. നമുക്ക് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇതിൽ ഇൻസെർട്ട് ചെയ്ത് വെച്ച് നമുക്ക് വാൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.